നമസ്കാരം മലയാളം എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം അശ്വത്ഥാമാവ് വെറും ഒരു ആന നമ്മുടെ ശങ്കരേട്ടൻ്റെ പുതിയ പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ശിവശങ്കറെ എം ശിവശങ്കർ അദ്ദേഹം സ്വപ്നതുല്യമായ ജീവിതമാണല്ലോ നയിച്ചത് എപ്പോഴും മദ്യപിച്ച് ലക്ക് കെട്ട് മതോന്മത്തനായി നടക്കുന്ന ഒരു ശിവശങ്കറിനെയല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാണ് പലരും പറയുന്നത് സ്വപ്നം പറയുകയാണ് ഞാൻ സർക്കാരിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവ മാത്രമായിരുന്നു എന്നാണ് പല കാര്യങ്ങൾക്കും സർക്കാർ എന്നെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് പറയുന്നത് ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം വിധത്തിലായിരുന്നു ഈ കളിപ്പാവ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്വയം വിശേഷിപ്പിക്കുന്ന സ്വപ്ന സുരേഷിനെ സർക്കാർ ഉപയോഗിച്ചത് എന്നുള്ളത് വ്യക്തമായി അവർ പറയുന്നില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട് ശിവശങ്കറും താനും കൂടി കുറേ പ്രോജക്റ്റുകൾ ഡിസ്കസ് ചെയ്യാൻ എപ്പോഴും ചെല്ലാറുണ്ട് ഒന്നുകിൽ ശിവശങ്കറിന്റെ ഫ്ലാറ്റിൽ അല്ലെങ്കിൽ ശിവശങ്കർ തന്റെ ഫ്ലാറ്റിൽ വരുമായിരുന്നു മദ്യപിക്കാറുണ്ടായിരുന്നു അതിലൊക്കെ എന്ത് തെറ്റാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് ഒരുമിച്ച് ഒരു യാത്ര പോകുന്നതോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ദുബായ് സന്ദർശിക്കുന്നതോ തൻ്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തൻ്റെ എല്ലാം എല്ലാമായിരുന്നു ശിവശങ്കർ എന്നാണ് പറയുന്നത് ആ ബന്ധമൊക്കെ പൊളിച്ചടുക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളോട് വളരെയധികം വിദ്വേഷമൊക്കെ ഇപ്പൊ സ്വപ്നയുടെ മനസ്സിലുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സ്വപ്ന സുരേഷ് നേതൃത്വം നൽകിയ അല്ലെങ്കിൽ ശിവശങ്കർ ഇടപെട്ടിരിക്കുന്ന ഈ കള്ളക്കടത്ത് ഡോളർ കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒടുവിൽ സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കെട്ടിച്ചമച്ചതാണ് എൻ ഐ എ വന്നു പോയി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ ഇവിടെ വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന വാർത്തയിലെ യഥാർത്ഥ സാരാംശം അറിയണം എന്നാണ് പറയുന്നത് അട്ടംകുളകര വനിതാസബ് ജയിലിൽ കിടക്കേണ്ടി വന്ന് പിന്നെ ദിവസങ്ങളോളം റിമാൻഡിൽ കിടക്കേണ്ടി വന്ന കോഫപ്പോസെ കുറ്റം ഉൾപ്പെടെ ചുമത്തപ്പെടേണ്ടി വന്ന ഒടുവിൽ വലിയ രീതിയിൽ പെരുങ്കള്ളി എന്ന് ജനങ്ങൾ ലേബർ ഒട്ടിച്ച സ്വപ്ന സുരേഷിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അവർ പറയുന്നത് തൻ്റെ മക്കളെ പോറ്റാൻ പോലും പൈസ ഇല്ല എന്നാണ് അതിനിടയിൽ അശ്വത്ഥാമാവ് വെറും ഒരു ആന എന്ന് പറഞ്ഞ് ഈ പറയുന്ന ആത്മകഥയുമായി ശിവശങ്കർ വരുമ്പോൾ ചിരിക്കാതിരിക്കാൻ നിവർത്തിയില്ല കേട്ടോ അശ്വത്ഥാമാവ് മരിച്ചു അതൊരു ആനയായിരുന്നു എന്ന് പണ്ട് ദ്രോണാചാര്യരെ തളർത്താൻ വേണ്ടി സ്വന്തം പുത്രൻ്റെ പേര് ഒരു ആനയ്ക്ക് ചാർത്തി ഭഗവാൻ കൃഷ്ണൻ നടത്തിയ ചില നാടകങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യർ യുദ്ധം നിർത്തുകയും ഒടുവിൽ ദ്രോണാചാര്യരെ വധിക്കുകയും ചെയ്ത വിഷയമുണ്ട് ദൃഷ്ടുനാണ് വധ വധം നടപ്പിലാക്കാൻ ശ്രമിച്ചത് അതും പിന്നിൽ നിന്ന് പിന്നീട് ഈ ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവ് ദ്രൗണി എന്ന് നമുക്ക് പറയാം ഒരു ചിരഞ്ജീവിയായി മാറുന്നത് എങ്ങനെ എന്നുള്ളത് നിരൂപണ വിദഗ്ധരായ പലരും അതിനെക്കുറിച്ച് കുറിച്ച് പറയാറുണ്ട് കുട്ടികൃഷ്ണമാരടക്കം ഈ അശ്വത്ഥാമാവ് ഈ പറയുന്ന പഞ്ചപാണ്ഡവന്മാരെയും വധിക്കാൻ കൃത്യമായ ഒരു സ്ട്രാറ്റജി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് ബ്രഹ്മാസ്ത്രം അദ്ദേഹം സായുധമാക്കിയതും ദ്രോണാചാര്യയിൽ നിന്നും അത് പഠിച്ചെടുത്തതും ഒരു പുൽക്കടിയിൽ മന്ത്രം ജപിച്ച് ഒടുവിൽ സുഭദ്രയുടെ വയറ്റിലേക്ക് സുഭദ്രയുടെ ഗർഭപാത്രത്തിലേക്ക് അയക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചതുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അതിനകത്ത് ഭീമനെ വധിക്കാൻ ശ്രമിക്കുന്നതും അത് പരാജയപ്പെടുന്നതും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഓഖാവതി നദീതീരത്തേക്ക് ഈ പഞ്ചപാണ്ഡവന്മാരെ വിജയശ്രീ ആളിതരായതിനു ശേഷം മാറ്റിയില്ലായിരുന്നുവെങ്കിൽ കഥ മറ്റൊന്നായനെ പഞ്ചപാണ്ഡവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്ത അവരുടെ കൂടെ ഉണ്ടായിരുന്ന പാഞ്ചാലിയുടെ സഹോദരനായ രാജാവിൻ്റെ പുത്രനായ ദൃഷ്ടധ്യുമെ വധിക്കുന്നതും ഒരു കൂടാരത്തിൽ അവർ സുഖരോരിപരായി മദ്യപിച്ച് മതോന്മത്തരായി ആസ്വദിച്ച് സുഖമായിരിക്കുമ്പോൾ ആ കൂടാരത്തിലേക്ക് കയറി കൃപാചാര്യരെയും കൃതവർമാവിനെയും പുറത്തു നിർത്തി ഈ പറയുന്ന അശ്വത്ഥാമാവ് കയറി നിലം പരിശാക്കിയപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞ ഒരു വാക്ക് അവിടെ ശ്രദ്ധേയമാണ് ആ കൂടാരത്തിലേക്ക് അശ്വത്ഥാമാവ് കയറുമ്പോൾ എത്രത്തോളം ശാന്തമായിരുന്നു അത്രത്തോളം ശാന്തമായിരുന്നു തിരിച്ചു വരുമ്പോൾ ശിവശങ്കർ ഇവിടെ അശ്വത്ഥാമാവ് അല്ല എന്നും താൻ വെറും ഒരു പൊട്ടനായ ആനയായിരുന്നുവെന്നും താനൊരു ആനയ്ക്ക് സമാനമായി ഒരു മന്ദബുദ്ധിയെ പോലെ ഇവിടെ പ്രവർത്തിക്കുകയായിരുന്നുവെന്നും സ്വയം സമ്മതിക്കേണ്ടി വരുന്നതിൻ്റെ ആ അവസ്ഥ മനസ്സിലാക്കണം ഈ കള്ളക്കടത്തും ഈ ഡോളർ കടത്തുമൊക്കെ എന്തിൻ്റെ കേടായിരുന്നു പിന്നീട് ഒരു ട്രോളും വന്നു തനിക്ക് എനിക്ക് എന്തിൻ്റെ സൂക്കേടായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു ട്രോൾ ഉൾപ്പെടെ വന്നിരിക്കുകയാണ് അത് മാൻഡ്രൈവ് പബ്ലിഷേഴ്സ് എന്ന രീതിയിൽ അദ്ദേഹത്തിനെ പരിഹസിച്ചുകൊണ്ട് മറ്റൊരാൾ ഇറക്കിയ ട്രോളാണ് അതായത് ശിവശങ്കർ ഇങ്ങനെ ആടി തിമർത്ത് ഫ്ലാറ്റിൽ പോകുന്നതൊക്കെ അടുത്തുള്ള അയൽവാസികളായ ആളുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ വിഷയപരമായിട്ടുള്ള കാര്യമാണ് സ്വപ്ന സുരേഷ് ഒടുവിൽ പറയുന്നു ഇത്തരത്തിലുള്ള ഡീലിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ സർക്കാർ ഇടപെടലുകളും ആ പറയുന്ന ശിവശങ്കർ ഇടപെട്ടു എന്ന് പറയുന്ന വിഷയങ്ങളും താൻ കോൺസുലേറ്റ് അംഗമാണെന്ന് തെറ്റിദ്ധരിച്ചു സ്പീക്കർ അന്നത്തെ സ്പീക്കറായ ശ്രീരാമകൃഷ്ണൻ വന്നതുമൊക്കെ വീണ്ടും പുനഃപരിശോധിക്കേണ്ടതാണ് ശ്രീരാമകൃഷ്ണൻ ഒരിക്കലും അത്ര വിഡിയായിരിക്കില്ലല്ലോ എന്ന് സ്വപ്ന സുരേഷ് പറയുമ്പോഴാണ് മാധ്യമപ്രവർത്തകൻ വിനുവി ജോൺ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാകുന്നത് അതായത് ശ്രീരാമകൃഷ്ണൻ പ്യൂൺ പണിയെടുക്കാൻ പോലും യോഗ്യനല്ല എന്ന് പറഞ്ഞ് അത് വലിയ കൊള്ളക്കമുണ്ടായതാണ് ശരിക്കും എന്താണ് ഒരു സ്പീക്കർ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല അർഹനല്ല ശ്രീരാമകൃഷ്ണൻ എന്നുള്ളതിൻ്റെ വ്യക്തമായ ധാരണയായിരുന്നു ഈ പറയുന്ന വാക്കുകൾ അതായത് താൻ കോൺസുലേറ്റ് അംഗമാണെന്ന് തെറ്റിദ്ധരിച്ചു അത്രേ നീന്തപ്പഴ ഇറക്കുമതി ചെയ്യുന്നതും അനാഥാലയത്തിലേക്ക് വിതരണം ചെയ്യുന്നതും ഉൾപ്പെടെയുള്ള സ്വപ്ന സുരേഷിന്റെ ചില ഇടപെടലുകളെല്ലാം ചാരിറ്റി മാത്രം ഉദ്ദേശിച്ചു വേറൊരു ലക്ഷ്യവും ഉന്നയിച്ചല്ലായിരുന്നു എന്നാണ് പറയുന്നത് ഏതായാലും രണ്ടുപേരുടെ കാര്യത്തിലും ഒരു തീരുമാനമാകുമ്പോൾ ഇനി അടുത്തത് പിണറായി വിജയൻ സർക്കാരിലേക്ക് തന്നെയായിരിക്കും രണ്ടുപേരും തിരിയുന്നതെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന അവസ്ഥയാണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക